ചെറിയ ജെറ്റാണെന്ന് തോന്നുന്നത്. സത്യത്തിൽ ഇതിനകത്തൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും, പ്ലെയിനിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒരെണ്ണം പൊളിഞ്ഞടക്കണാണ് ഭയങ്കര ആഗ്രഹം. അതങ്ങനെ തീർന്നിട്ട് ഇവിടെ നോക്കി ഇതിന്റെ ഫുൾ സ്വിച്ചുകൾ താഴ്ന്നൊക്കെ ഉണ്ട്. ഇതുണ്ടാവും ഒരു സ്വിച്ചുകള്, ഇത് താഴെ ഇത് ബ്രേക്ക് ആകുന്നുണ്ട്. ഫുള്ള് സ്വിച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. ഗിയർ ലീവർ ഇതിന്റെ ഉള്ളിൽ തന്നെ വരച്ചു അല്ലാണ്ട്. ഒരു മൂവിയിലില്ലേ ഒരു വീടോ ഇത് വന്നുണ്ടോ പൊട്ടിപ്പോയാണോ പറഞ്ഞു കിട്ടിയിരുന്നു. പ്ലെയിനിന്റെ ഉള്ളിൽ പോവാച്ചോ. ഇതിനകത്ത് നല്ല മൊബൈലൊക്കെ കിട്ടിയിരുന്നു. അതെന്താണ് അവിടെ കിടക്കണ, വേറെന്തൊരു ഐറ്റം അവിടെ കിടക്കണ്ടല്ലോ. നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി ആക്രിക്കാരും ഉണ്ടായിരുന്നത് ഇതിനകത്ത് മറ്റേ ചെമ്പൊക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിപ്പിടിച്ചു ബൈൻഡിങ് ഉപയോഗിക്കണ ശരിയായി തരാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് കാലങ്ങളില് യാത്ര ചെയ്തത് ഏതൊരു പ്രൈവറ്റ് ജെറ്റാ കണ്ടാണ്. ഇത് പോണ വഴിക്ക് ഈ അവയർ ഭാഗത്ത് വെച്ച് അവരുടെ കൺട്രോളൊക്കെ തെറ്റി ആകെ പടവനടിച്ചു. അങ്ങനെ വീണാണ് സംഭവം. കുറച്ച് ഭാഗമൊക്കെ ഉണ്ടായിരുന്നു, ഇതിനകത്തുള്ള ആൾക്കാർ മരിച്ചു പോയോ അതോ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയില്ലാട്ടോ. ബാക്കി ഭാഗമൊന്നും കാണണില്ല. സത്യത്തില് ഇതിനകത്ത് ഉണ്ട്, ഇതിനകത്ത് യാത്ര ചെയ്തിരുന്ന മൊബൈല് അവരുടെ പേഴ്സണൽ ഐറ്റംസ് അതൊക്കെ എവിടെ പോയി എന്നാണ് ഞാൻ. പ്രത്യേകിച്ച് വലുതായിട്ട് കാണാനൊന്നുമില്ല, എന്നാലും ഒരു രസമാണ്. അതായത് ഇങ്ങനെ മേളിൽ കൂടി പറന്നു കിടക്കുന്ന സാധനം ഇങ്ങനെ താഴെ വീണ് കിടക്കണാണ് അതിനായിട്ട് ഒരു രസം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇവിടെ വന്ന് ഇതിനായിട്ട് വന്ന് സ്പെൻഡ് ചെയ്ത് ടൈം കളയാൻ മാത്രമൊന്നും ഒന്നുമില്ല ഇവിടെ. അടുത്ത് ഇതേപോലെ ഒരു ഉമ്മുൽക്കയിൽ ഒരു സ്ഥലമുണ്ട്, ഇതേപോലെ ഒരു ഇതേപോലെ ഇടിഞ്ഞു മുടിഞ്ഞടക്കണല്ല. അത് ഒരു ഹോട്ടല് നടത്താൻ വേണ്ടി ഒരു പ്ലെയിൻ കൊണ്ടുവന്നിട്ട് അവര് ട്രയൽ ചെയ്ത് നോക്കി, പക്ഷെ അത് ഹോട്ടല് അത് സക്സസ്ഫുൾ ആയില്ല, അത് ഫ്ലോപ്പ് ആയിപ്പോയി. അങ്ങനെ ഒരു വലിയൊരു പ്ലെയിൻ അവിടെ കിടപ്പുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടാലോ. അല്ല, ഈ തകർന്ന് കിടക്കണ പ്ലെയിനുകളൊക്കെ കണ്ടാൽ എന്ത് ആശ്വാസമാണ് നിങ്ങൾക്ക്? അതായത് സത്യത്തില് നമുക്ക് ഇതിലൂടെ ഇതിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും ഇതിന്റെ എഞ്ചിൻ എങ്ങനെ ഇരിക്കും, ഇതിന്റെ എന്താണ് ക്രൂ മെമ്പർ എന്താ പറയാ ആ കോപ്പിറ്റലിന്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കും. അതൊന്നും നമുക്ക് കയറി കാണാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയൊക്കെ കിടക്കുമ്പോഴല്ലോ വന്ന് കാണാൻ പറ്റുള്ളൂ. അത് തന്നെ.